കേരളത്തിന് മാത്രമായി മാറി നിൽക്കാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കല്ല. എങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ? കാരണം ഇത് ആദ്യം നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ഇവിടെ കുറേ കാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഈ വരവ് തടയാനായി കഴിയുന്നില്ല. ഇത് എവിടെ നിന്ന്? കാരണം ഇതൊരു അന്തർദേശീയ മാർഗം. എങ്ങനെയാണ് താങ്കൾ? നാല് വഴിയിലാണ് ഈ സാധനങ്ങൾ കേരളത്തിൽ വരുന്നത്. റോഡ് വഴി, റെയിൽവേ വഴി, കടൽ മാർഗവും എയർപോർട്ട് വഴിയും. പിന്നെ കഞ്ചാവ് ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡിലൊക്കെ ഒരു വെറും നമ്മുടെ നെല്ല് കൃഷി പോലെയാണ് അവിടെ കൃഷി നടക്കുന്നത്. അപ്പോൾ ഇവിടെ 10 ഗ്രാം കേസ് ആയാലും 2 ഗ്രാമിൻ്റെ ഹീറോയിൻ ആയാലും 2 ഗ്രാം കഞ്ചാവായാലും ഇവിടെ കേസ് മറച്ചു വെക്കാറില്ല, നമ്മുടെ കേസ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കേസുകൾ കൂടുന്നത്. അതേസമയം ഉത്തർപ്രദേശിൻ്റെ ഒരു ഉദാഹരണം, 30 കോടി ജനങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ അവിടുത്തെ പോലീസ് എടുക്കുന്നത് വെറും 10,000 കേസാണ്. ഇതൊക്കെ ആളുകളൊക്കെ ഇന്ത്യയിലും തന്നെ ഇപ്പോൾ കൺസംപ്ഷൻ തുടങ്ങി, നേരത്തെ ഇന്ത്യ വഴി വന്നിട്ട് ഇത് പുറത്ത് പോവുകയായിരുന്നു ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിലാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ കണക്ക് നോക്കിയാലും 8 വയസ്സും 17 വയസ്സിൻ്റെ ഇടയ്ക്ക് 70% കുട്ടികൾ ഒരു പ്രാവശ്യം എങ്കിലും ഈ വസ്തുവിടുത്തെ ഉപയോഗം ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ സർക്കാർ കണക്കുണ്ട്. 14 ജില്ലകളിൽ 14 സർക്കാരിൻ്റെ കീഴിൽ 14 ഡീഅഡിക്ഷൻ സെൻറ്റേഴ്സ് നടത്തുന്നത് കേരളത്തിന് മാത്രമാണ്, എക്സൈസും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റ ഒട്ട് സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിൽ ഡിഅഡിക്ഷൻ സെൻറ്റർ ഇല്ലെന്നേ. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വലിയ അധികാരവും അവർക്ക് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എക്സൈസിൻ്റെ കാര്യമൊക്കെ. പക്ഷെ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ, കേരളത്തിൽ എക്സൈസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ അത്ര പോലും അല്ല. ഒന്നുമില്ല, നിങ്ങൾ അറിയാത്ത ഈ ചോദ്യം ചോദിക്കുകയാണ്. അവിടെ 100 ആൾ പോലും ഇല്ല ഇന്ത്യ രാജ്യത്തിൽ. ആകെ 4-5 സ്ഥലത്തിലെ അവരുടെ ഓഫീസേ ഉള്ളൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ബോംബെയിലേക്ക് ഒരു 10-50 ആളുണ്ടായിരിക്കും, ഡൽഹിയിലും ഉണ്ട്, ചണ്ഡീഗഡിലും ഉണ്ട്, ഹൈദരാബാദിലും ഉണ്ട്. ഇന്നെയാണ് പത്രത്തിൽ കിടക്കുന്നത്, NCB ഒരു ഓഫീസ് അവസാനത്തെ ഇത്രയും ആളുകൾ പിടിക്കുമ്പോൾ കൊച്ചിയിലെ ഒരു ഓഫീസ് അവിടുത്തെ തുടങ്ങാൻ പോകുന്നു. തുച്ഛമായ സ്ട്രെങ്ത് ആണ്, ആ സ്ട്രെങ്ത്തും ഒരു പ്രശ്നമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളിത് പറയുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രെങ്ത് അറിയാമോ? 4,000 ആളുകൾ, ഒരു 5,000 താഴെ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ധാരണം പറഞ്ഞുണ്ട്. ഇവിടെ പച്ചക്കറി, ഒരു നമ്മുടെ പട്ടണം നശിപ്പിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ പച്ചക്കറി, ഈ നമ്മുടെ ഈ പാല്, ഈ നമ്മുടെ ഈ സാധനങ്ങളിൻ്റെ ഇടിയിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഒരു വലിയ ട്രക്ക് ഇവിടെ അരിയങ്കാവോ അല്ലെങ്കിൽ വാളയാറിലോ ഒന്ന് നിൽക്കുമ്പോൾ പോലീസുകാർക്ക് എസ്ഐക്കാരെ ഈ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അവർ നോക്കിയാലേ പറ്റുള്ളൂ. അത് അതിൻ്റെ താഴെ എവിടെയോ ഈ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വന്നാണെങ്കിൽ ഇവിടെ ഒരു ആളെ പിടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സ്ഥലത്തിൽ, ആ സംസ്ഥാനത്തിൽ പോകേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ഏകോപനം നമ്മളൊക്കെ ശക്തമാക്കിയേ തീരുള്ളൂ. ഒരു ടീം ഉണ്ടാക്കണം, ആദ്യത്തെ സ്റ്റേറ്റിൽ ഒരു ടീം ഉണ്ടാക്കുക. എവിടെയെങ്കിലും ഒരു പിടിച്ചാൽ പുറത്ത് പോകാൻ അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരാളും ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് പോയി അന്വേഷണം ചെയ്യാൻ പോകാൻ വേണ്ടി അത് സർക്കാർ പെർമിഷൻ വേണം. ഏകോപനം ശക്തമാക്കണം, സമൂഹത്തിൽ വലിയ ബോധവൽക്കരണം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ആ ചെറുത്തുനിൽപ്പ് ഇനിയും ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വളരെയധികം നന്ദി.